നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജഡായു എർത്ത് സെൻറ്റർ അഥവാ ജഡായുപ്പാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ജഡായു എർത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുള്ള ചടയമംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം കൊല്ലം ടൗണിൽ നിന്ന് 38 കിലോമീറ്ററും തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററും സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാം. ഈ ജഡായു എർത്ത് സെൻറ്ററിലെ ഒരു നിയറസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര. ഏകദേശം 22 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൊട്ടാരക്കര എത്താം. സോ നമുക്ക് ജഡായു ശില്പത്തിനെ കുറിച്ചും ശില്പത്തിലെ ചരിത്രത്തിനെ കുറിച്ചും കിടക്കാം. ഈ ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി മുകളിലായിട്ടാണ്. നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് ഈ 1000 അടി സഞ്ചരിക്കാനായിട്ട് പോകാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, സ്റ്റെപ്പുകൾ നമ്മൾ നടന്ന് പോകണം. രണ്ട്, കേബിൾ കാർ വഴിയും. ഈ സ്റ്റെപ്പുകൾ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ഈ സ്റ്റെപ്പ്. 826 സ്റ്റെപ്സ് ആണുള്ളത്. ഈ 826 സ്റ്റെപ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും പറ്റില്ലെന്ന് അവർക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഈ വിശ്രമിക്കാൻ പറ്റുള്ള സ്ഥലം, കുടിവെള്ളത്തിന് സൗകര്യം എല്ലാവരും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള കേബിൾ കാർ വഴി നമുക്ക് മുകളിലേക്ക് എത്താം. അതല്ലാണ്ട് ഇവിടെ വേറൊരു പ്രോഗ്രാം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചർ പ്രോഗ്രാമുകളല്ലാണ്ട് ഇവിടെ ഏകദേശം 15 പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ ആ പ്രോഗ്രാമിന് പോകണം താല്പര്യമുള്ള എല്ലാവരും ഷൂസ് നിർബന്ധമായിട്ട് ഇട്ട് വരേണ്ടതാണ്. ഞങ്ങൾ ആക്ച്വലി ആ പ്രോഗ്രാമിലെല്ലാം പോകുന്നില്ല എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 സുഹൃത്തുക്കൾക്ക് ഷൂ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ പ്രോഗ്രാം അങ്ങനെ ക്യാൻസലാക്കി ചെയ്തത്. സോ ഞങ്ങൾ കേബിൾ കാറിൽ പോകാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം 2-3 ചെക്കിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് മുകളിലേക്ക് നമ്മൾ പൊക്കത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ മദ്യപിച്ച് വരുന്നവരെ ഒന്നും അകത്തേക്ക് അവരെന്ത് കാരണവശാലും കടത്തി വിടുന്നതല്ല. കൂടെ രണ്ടാമത്തെ സെക്യൂരിറ്റി ചെക്കിൽ നമ്മുടെ പോക്കറ്റിലെ സിഗരറ്റ്, ലൈറ്റർ, ലാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവരോട് മേടിച്ചു വെക്കും. മേടിച്ചു വെച്ചിട്ട് നമ്മൾ പോകാൻ നേരത്ത്, തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് തിരിച്ചു വരുന്നതാണതെല്ലാം. എൻ്റെ ഒരു മുമ്പിൽ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. ആ ചങ്ങാടയിൽ സിഗരറ്റും ലൈറ്ററൊക്കെ അവർ മേടിച്ച് വെച്ചായിരുന്നു. പിന്നെ താഴത്തും രണ്ടു പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ അഡ്വഞ്ചർ പ്രോഗ്രാമെല്ലാം നല്ലൊരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേറൊരു സെക്യൂരിറ്റി ചെക്കിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്ക്രീനിൽ ആ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു ഡെമോ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ റോപ്പ് ക്ലൈമ്പിങ് അങ്ങനെയുള്ള ഒത്തിരി റിസ്കി പരമായിട്ടുള്ള പ്രോഗ്രാമെല്ലാം നല്ലതാണെന്ന് പറഞ്ഞത്, പക്ഷെ അത് മിസ് ചെയ്തു, പോകാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക്. ആ സെക്യൂരിറ്റി ചെക്കിൽ നമുക്ക് അവർ നമ്മുടെ കയ്യിൽ ഒരു വാച്ച് തരും. ആക്ച്വലി അത് വാച്ചല്ല, ഒരു GPS ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണത്. ഇപ്പോൾ ആരെങ്കിലും കൂട്ടം തെറ്റി പോവുകയോ ഈ സ്റ്റെപ്സ് നടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ കൂട്ടം തെറ്റി പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കാണാതാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ GPS ട്രാക്ക് വഴി അവർ കണ്ടുപിടിക്കാമെന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് അവരത് ചെയ്തേക്കുന്നത്. വീണ്ടും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി. നിങ്ങൾ കാണാൻ പറ്റുന്നു, താഴ്ത്തുന്നതിന് കയറുമ്പോൾ തന്നെ ഒരുപാട് ചെടികളെല്ലാം, ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. ആ ഒരു ടിക്കറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ എന്നുണ്ടെങ്കിൽ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കാണ് അത്ര നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തേക്കണേണ്ടപ്പോഴത്തേക്കും ഓക്കെ, ഇത്ര മെയിൻ്റെനൻസ് ചെയ്യണതിൻ്റെ ഒരു ചിലവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ ഞങ്ങൾ ചെല്ലണത് നേരെ വേറൊരു ലോബിയിലേക്കാണ്. ആ കേബിൾ കാറിലേക്ക് പോകാനുള്ള ഒരു ഇതിലേക്കാണ് ചെന്ന് കയറണത്. സോ കേബിൾ കാറ് വരുന്നത് വരെയും നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തിട്ട് കേബിൾ കാറ് വരാൻ നേരത്ത് ആ ടിക്കറ്റിലെ ആദ്യം ആര് വന്നേക്കണോ അവർ ഓരോരുത്തരായിട്ട് കടത്തി വിടുന്നതാണ് അകത്തേക്ക്. ഇപ്പം നടക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീൽ ചെയറും ലിഫ്റ്റ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം അവരോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വരുന്നവർക്കെല്ലാം അവർക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവരിത് പ്ലാൻ ചെയ്തേക്കുന്നത്. വീണ്ടും ഞങ്ങൾ ആ ചേട്ടൻ സെക്യൂരിറ്റി വന്ന് വിളിച്ചു, കേബിൾ കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ കേബിൾ കാർ കയറാൻ വേണ്ടി പോയി. കേരളത്തിൽ ഇതിനു മുമ്പ് കേബിൾ കാർ അവതരിപ്പിച്ചേക്കണത് മലമ്പുഴയിലാണ്. മലമ്പുഴ ഗാർഡൻ്റെ ഒക്കെ പൊക്കത്തു കൂടിയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്രയും ഹെവി ആയിട്ട് ഏകദേശം 1000 അടി മുകളിലേക്കുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ജഡായിപ്പാറയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 6 പേർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ലൊരു കേബിൾ കാർ സിസ്റ്റമാണ്. കേബിൾ കാർ വന്നു, കയറി
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറാം, ഞങ്ങൾ നല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നല്ലൊരു കേബിൾ കാറിൽ നിന്ന് കയറുക, അതിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം യാത്ര 1000 അടി മുകളിലേക്ക്, ഈ താഴത്തു നിന്നും 1000 അടി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജഡായുവിൻ്റെ ശില്പം ശില്പത്തിനടുത്തെത്താം. ഈ ടോട്ടൽ ശില്പത്തിൻ്റെ ഹൈറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ 1200 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ളത്. പൊക്കത്തേക്ക് ഞങ്ങൾ പോവാം, മലയുടെ പൊക്കത്തു കൂടി തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. KCB ഒരു ഇലക്ട്രിസിറ്റി വഴിയാണിത് റൺ ചെയ്യിക്കണമെന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. ഇലക്ട്രിസിറ്റിയുടെ KCB ഇലക്ട്രിസിറ്റിയാണ് വഴിയാണ് റൺ ചെയ്യിക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് കേബിൾ കാറിൽ നിന്നും ജഡായുമംഗലത്തിലേക്കുള്ള ആ ഒരു ജഡായിപ്പാറയുടെ ഒരു വ്യൂ കിട്ടുന്നതാണ്. ആ ചിറകരിഞ്ഞ് വീണപ്പോൾ എങ്ങനെ വീണുവോ അതേ പൊസിഷനിൽ തന്നെയാണ് ശില്പവും അവർ നിർമ്മിച്ചേക്കുന്നത്. ഈ ശില്പം നിർമ്മിച്ചേക്കുന്നത് മലയാളികളിലെല്ലാം പ്രിയപ്പെട്ടവനായ രാജീവഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ്. ഏകദേശം ഒരു 8 വർഷമോ 10 വർഷമോ എടുത്തിട്ടാണ് ഈ ജഡായുവിൻ്റെ ആ ഒരു ശില്പത്തിൻ്റെ ഒരു പണി മുഴുവനും തീർത്തു വെച്ചത്. സോ ഞങ്ങൾ പൊക്കത്ത് വന്ന് ഇറങ്ങി നമുക്ക് ജഡായുവിൻ്റെ കൂടുതൽ വ്യൂവിലേക്ക് കിടക്കണേക്ക് മുന്നേ തന്നെ നമുക്ക് നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് അതെല്ലാം പറയാം. ഈ ശ്രീരാമഭക്തിയായ സീതാദേവി അപഹരിച്ച് പുഷ്പവിമാനത്തിൽ ലങ്കയിലേക്ക് പറന്ന രാക്ഷസ രാജാവായ രാവണനെ പക്ഷിശ്രേഷ്ഠനായ ജഡായു ആകാശത്ത് വെച്ച് തടഞ്ഞു. ശക്തനായ രാവണനുമായി ജഡായു പക്ഷി യുദ്ധം ചെയ്തു. തൻ്റെ വിശേഷപ്പെട്ട ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് രാവണൻ ജഡായുവിൻ്റെ ഒരു ചിറകരിഞ്ഞു. ചിറകറ്റ ജഡായു നിലം പതിച്ചത് ഈ പാറ മുകളിലാണ്. അങ്ങനെയാണ് ഈ പാറയ്ക്ക് ജഡായു പാറ എന്ന് പേര് വന്നത്. ഈ സീതാദേവി തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർക്ക് സീതാപഹരണത്തെക്കുറിച്ചുള്ള ഈ സൂചനകൾ ജഡായുവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് ഈ സീതാദേവിനെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു സൂചന അവർക്ക് ലഭിക്കുന്നത്. സോ സുകൃതിയായ ജഡായുവിന് ശ്രീരാമചന്ദ്രനാൽ മോക്ഷം ലഭിച്ചു. ഇതാണ് ജഡായു പാറയുടെ ഒരു ചരിത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 1000 അടി മുകളിലായിട്ടാണ്. 1000 അടി മുകളിൽ നിന്നും താഴത്തേക്കെല്ലാം നോക്കുന്ന നേരത്ത് നല്ലൊരു വ്യൂ ആണ് നമുക്കുള്ളത്. താഴത്ത് നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജഡായു പക്ഷിനെ കണ്ടപ്പോഴത്തേക്കും രാമൻ വന്ന് നിൽക്കുകയും രാമൻ്റെ കാൽപാദം അവിടെ പതിയുകയും ചെയ്തു എന്നുള്ളൊരു വിശ്വാസം കൂടി അവിടെ ഉണ്ട്. ആ രാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് 2019 ചിങ്ങം 1st തിരുവിതാംകൂർ രാജകുടുംബം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീരാമവധത്തിൽ കിടാവിളക്ക് തെളിയിച്ചു. അവിടെ ഒരു കല്ലിന്മേൽ അവർ കൊത്തി വെച്ചിട്ടുണ്ട് ഈ ഹിസ്റ്ററിയെല്ലാം. ഇതാണ് ആ ശ്രീരാമൻ്റെ കാൽപാദവും അവിടെ കാണുന്ന നിലവിളക്കും. ഇതിനോട് അടുത്ത് തന്നെ ഒരു ചെറിയൊരു രാമക്ഷേത്രവും കൂടിയുണ്ട്. പക്ഷേ ആ രാമക്ഷേത്രത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, ക്ലോസ്ഡ് ആയിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടെ. പിന്നെ ഒരു വ്യൂ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ സ്റ്റേജ് അവർ പണിത് വെച്ചിട്ടുണ്ട്. ഈ ഓപ്പൺ സ്റ്റേജ് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ആ ഓപ്പൺ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കിയോ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജഡായുവിൻ്റെ നല്ലൊരു വ്യൂവും പുറത്തുള്ള ഒരു നല്ലൊരു വ്യൂവും എല്ലാം കാണാൻ കഴിയും. ഈ ഓപ്പൺ സ്റ്റേജ് ആണെന്ന് കണ്ടപ്പോഴേ തോന്നി, വേറെ ഒന്നുമില്ല. അവിടെ സ്പീക്കേഴ്സ്, ലൈറ്റ്, ഒരു ചെറിയൊരു സ്റ്റേജ്, അതെല്ലാം കൂടെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് കണ്ടപ്പോൾ തോന്നിയത് ഓപ്പൺ സ്റ്റേജ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇതൊരു എല്ലാവരും കാണേണ്ട ഒരു അത്ഭുതം തന്നെ. നല്ലൊരു ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പക്ഷിശില്പം അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജഡായു പക്ഷിയുടെ ശില്പമാണെന്നാണ് പറയണത്. ഈ ജഡായു ശില്പത്തിൻ്റെ അകത്ത് അവർ നല്ലൊരു ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്പേസും അതിൻ്റെ അകത്തൊരു മ്യൂസിയം പ്ലസ് ഒരു 12D തിയേറ്റർ ഇതെല്ലാം അവർ പ്ലാൻ ചെയ്ത് അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. സോ അതിൻ്റെ അകത്തോട്ടും ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചില്ല. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തും പ്രവേശനം ലഭിച്ചില്ല. ആ ജഡായുവിൻ്റെ കണ്ണിൽ അതൊരു ഗ്ലാസ്സാണ് അവർ ഫിറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൽ ചെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാലും നമുക്ക് പുറത്തുള്ളൊരു 360° വ്യൂ ലഭിക്കുമെന്നാണ് പറയണത്. അതെല്ലാം ഞങ്ങളവിടെ ചോദിച്ചപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞു. ഞാനിതിപ്പോൾ ഈ ഒരു ഞങ്ങൾ 70 September അതെല്ലാം കണ്ടത്, ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ജഡായുപ്പാറ.
വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വോയിസ് ആക്കി ഒരു വീഡിയോ ചെയ്യണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ഇരുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വീഡിയോ എടുത്തിവിടെ കഴിയുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റോപ്പ് കേബിൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയും നമുക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഒരു 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാം, ചുറ്റും നടന്നെല്ലാം കണ്ടുകൊണ്ട് തീർക്കാം. പരമാവധിയും ഉച്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ നോക്കുക. രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെല്ലാൻ നേരത്ത് ഉച്ചയാകും. അപ്പോൾ നല്ല വെയിലായിരിക്കും പൊക്കത്ത്. പക്ഷേ വെയിലുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ വ്യൂവ് പ്ലസ് നല്ലൊരു കാറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ടയേർഡാവില്ല. പക്ഷേ കുട്ടികളുമായിട്ട് പോകുന്ന ആൾക്കാരെല്ലാവരും ഉച്ച കഴിഞ്ഞിട്ട് പോകാൻ നോക്കുക. രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. സോ പറ്റാവുന്ന എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.